നമസ്കാരം. ക്യു പോസിറ്റീവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രേയസ് എസ് വാര്യൻ. മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ നദികൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത്തരമൊരു നദിയെക്കുറിച്ച് പറഞ്ഞാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. യൂറോപ്പിലെ 27-ാമത്തെ വലിയ നദിയാണ് ഗ്വാദിയ നദി എന്ന് പറയുന്നത്. ഈ നദി രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്നുണ്ട്. യൂറോപ്പിലെ ഐബീരിയൻ പെനൻസുല എന്ന ഭാഗത്തെ രണ്ട് രാജ്യങ്ങളെയാണ് ഈ നദി വേർതിരിക്കുന്നത്. ഏതാണ് ഈ രണ്ട് രാജ്യങ്ങൾ? ഈ രണ്ട് രാജ്യങ്ങൾ 2009 ഫിഫയ്ക്ക് മുൻപിൽ ഒരാവശ്യം സമർപ്പിച്ചിരുന്നു. അതായത് 2018 2022 ലോകകപ്പ് ജോയിൻ്റായി നടത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. എന്നാലത് പരാജയപ്പെടുകയുണ്ടായി. ഏതാണ് രണ്ട് രാജ്യങ്ങൾ? അതെ, വർഷങ്ങളുടെ സഹോദരി ബന്ധവും എന്നാൽ വൈകാരികതയുമുള്ള സ്പെയിനും പോർച്ചുഗലുമാണ് ആ രണ്ട് രാജ്യങ്ങൾ. ഗ്വാദിയ നദിക്ക് 818 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ 818 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു നദി ഒരു രാജ്യത്തിലൂടെ, ഏഷ്യയിലെ ഒരു രാജ്യത്തിലൂടെ ഒഴുകുന്നു. മംഗോളിയയിലൂടെ ഒഴുകി സീ ഓഫ് ഒഖോത്സ്കിൽ പതിക്കുന്ന ഒനോൻ നദിയാണത്. ഒനോൻ നദിക്ക് ചരിത്രപരമായി വളരെയധികം പ്രധാനപ്പെട്ടുണ്ട്. മംഗോൾ സാമ്രാജ്യത്തിന്റെ ഉത്ഭവനം തന്നെ ഒനോൻ നദിക്കരയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഒനോൻ നദി മംഗോളിയയിലൂടെയാണ് ഒഴുകുന്നത്. മംഗോളിയയ്ക്ക് കടൽക്കര അഥവാ കോസ്റ്റ് ലൈൻ ഇല്ല. എന്നാൽ തന്നെ അവർക്ക് ഒരു നാവികപ്പട അല്ലെങ്കിൽ നേവിയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മംഗോൾ സാമ്രാജ്യം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ നാവികപ്പടയുള്ള സാമ്രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യൻ മംഗോളിയൻ അതിർത്തിയിലുള്ള ഒരു തടാകത്തിൽ നിന്ന് ഓയിൽ രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള ആണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. മംഗോളിയെപ്പോലെ കോസ്റ്റ് ലൈൻ ഇല്ലാതെ എന്നാൽ നേവിയുള്ള മറ്റ് ഒരു രാജ്യമുണ്ട്. യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് എന്ന മനോഹരമായ രാജ്യമാണ്. സ്വിറ്റ്സർലൻഡിന് വാണിജ്യപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നേവി ഉള്ളത്. അതായത് സ്വിറ്റ്സർലൻഡിലെ ബേസൽ എന്ന നഗരത്തിൽ നിന്ന് റൈൻ നദി വഴി സഞ്ചരിച്ചാൽ റോട്ടർഡാമിലെ പോർട്ടിലെത്താം എന്നതാണ് അവരുടെ കാരണം. ഇത് 1940 നാസി ജർമ്മനി ഭരിക്കുമ്പോൾ അവർക്ക് മുകളിൽ കൂടി പറന്നാൽ നാസി ജർമ്മനിയിൽ ബോംബ് വർഷിച്ച് പ്ലെയിൻ ഷൂട്ട് ചെയ്ത് താഴെയിടും എന്നുള്ള കാരണങ്ങൾ കൊണ്ട് റൈൻ നദിയിലൂടെ ജർമ്മൻ അതിർത്തിയിൽ പ്രവേശിക്കാതെ പോകാനുള്ള ഒരു മാർഗമായിരുന്നത്. അപ്പോൾ നാസി ജർമ്മനിക്ക് ആയി, അതായത് നാസി ജർമ്മനിക്ക് വേണ്ടി സ്വന്തം ടൈം സോൺ മുന്നിലേക്കാക്കിയ ഒരാൾ ചരിത്രത്തിലുണ്ട്. 1940 തന്നെയാണ് ഈ സംഭവം നടന്നത്. അതായത് ഗ്രീൻവിച്ച് മെറിഡിയന്റെ, അതായത് ഗ്രീൻവിച്ച് ടൈമിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും അതിനേക്കാൾ ഒരു മണിക്കൂർ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണത് ഇപ്പോൾ. അതായത് ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ആ സമയം മാറ്റിയത്. അതെ, നമുക്കൊക്കെ അറിയാവുന്ന ഫ്രാൻസിസ്കോ ഫ്രാങ്കോ, സ്പെയിനിന്റെ ഏകാധിപതിയായിരുന്ന ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ആണ് നാസി ജർമ്മനിയുടെ സമയത്തിന് അടുത്തെത്താൻ വേണ്ടി സ്വന്തം സമയം ഒരു മണിക്കൂർ മുൻപിലേക്ക് മാറ്റിയത്. 80 വർഷങ്ങൾക്ക് ശേഷം ആ സമയം ഇപ്പോഴും സ്പെയിനിൽ തുടർന്നു വരുന്നു. സ്പെയിനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു കാര്യമാണ് ബുൾ ഫൈറ്റിംഗ് അഥവാ കാളയോട്ട മത്സരം. സ്പാനിഷിൽ കൊറേറ ഡെൽ ടോറോസ് എന്നാണ് അതിനെ പറയുന്നത്. കൊറേറ ഡെൽ ടോറോസ്, കൊറേർ എന്ന് വെച്ചാൽ സ്പാനിഷിൽ റൺ എന്നും ടോറസ് എന്ന് വെച്ചാൽ കാള എന്നുമാണ് അർത്ഥം. അപ്പോൾ കൊറേറ ഡെൽ ടോറോസ് നടക്കുന്നത് സ്പെയിനിലെ ഒരു പ്രവിശ്യയിൽ വെച്ചാണ്. സെവിയ, മാലഗ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ളൊരു പ്രൊവിൻസാണ് സ്പെയിനിനത്. മാത്രമല്ല ബ്രിട്ടന്റെ അധീനതയിൽപ്പെടുന്ന ജിബ്രാൾട്ടർ, സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു പ്രദേശവും അതിൽ ഉൾപ്പെടുന്നു. അതായത് മെഡിറ്ററേനിയൻ ഉൾക്കടലിനെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ സംസ്ഥാനത്തിന്റെ അധീനതയിൽപ്പെടുന്നു. അപ്പോൾ ഏതാണ് ഈ സംസ്ഥാനം എന്നല്ലേ, സ്പെയിനിൽ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ആൻഡലൂഷ്യ പ്രോവിൻസ് ആണ് ഇത്. സ്പെയിനിലെ ആൻഡലൂഷ്യ പ്രോവിൻസിനെയും പോർച്ചുഗലിലെ അൽഗാവ്രിയ സംസ്ഥാനത്തെയും വേർതിരിക്കുന്നത് യൂറോപ്പിലെ 27-ാമത്തെ വലിയ നദിയാണ്. അതെ, അത് മറ്റൊന്നുമല്ല നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പരാമർശിച്ച ഗ്വാദിയ നദിയാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. മറ്റ് വീഡിയോകൾക്കായി ക്യൂ പോസിറ്റീവിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ലൈക്കും ഷെയറും ചെയ്യുക. സോ ആസ് ഓൾവേസ് സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്.